വെൽക്കം ടു മൂവി പ്രാൺ. തമിഴകം ഏറെ ശ്രദ്ധയോടെ കണ്ട താരോദയമായിരുന്നു ചിമ്പുവിന്റേത്. മികച്ച നടൻ, ഗായകൻ, ഡാൻസർ തുടങ്ങി പല മേഖലകളിലും കഴിവുകൾ ചിമ്പുവിന് സൂപ്പർതാരമായി മാറാൻ കഴിയുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. തേടി വന്ന സൗഭാഗ്യങ്ങളെല്ലാം ചിമ്പു തട്ടിത്തെറിപ്പിച്ചു എന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഷൂട്ടിങ്ങിനോട് സഹകരിക്കാതിരിക്കൽ, കോൾ ഷീറ്റ് നൽകിയിട്ടും ഷൂട്ടിന് എത്താതിരിക്കുക, നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാകുന്ന പ്രവൃത്തികൾ തുടങ്ങി പല ആരോപണങ്ങൾ ചിമ്പുവിന് നേരെ വന്നു. 2010 ശേഷം ചിമ്പുവിന്റെ കരിയറിൽ വലിയ പതനമുണ്ടായത് നടനെ തേടി സിനിമകൾ വരാതെയായി. ഇതിനിടെ സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെട്ടെന്ന് ആരാധകരും ചൂണ്ടിക്കാട്ടാൻ തുടങ്ങി. ഏറെ പണിപ്പെട്ടാണ് ശരീരഭാരം കുറച്ച് താരം പഴയ ഫിറ്റ്നസ് വീണ്ടെടുത്തത്. കരിയറിൽ ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് ചിമ്പു. നടന്റെ വ്യക്തിജീവിതവും ഒരു കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നയൻതാര, ഹൻസിക എന്നിവരുമായുള്ള പ്രണയമാണ് ചിമ്പുവിനെ മുമ്പ് വാർത്തകളിൽ നിറച്ചത്. രണ്ട് പ്രണയങ്ങളും തകർന്നു. ചിമ്പു കരിയറിലെ മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലത്താണ് ഹൻസികയുമായുള്ള പ്രണയം അവസാനിക്കുന്നത്. 40-കാരനായ ചിമ്പു ഇപ്പോഴും അവിവാഹിതനാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും നടനെ നേരിടേണ്ടി വരാറുണ്ട്. ചിമ്പുവിനെ കുറിച്ചുള്ള പുതിയൊരു വാർത്തയാണ് തമിഴ് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. നടൻ വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബം നടന്റെ വിവാഹം തീരുമാനിച്ചെന്നും സിനിമാ രംഗത്ത് നിന്ന് തന്നെയുള്ള പെൺകുട്ടിയാണെന്നുമാണ് വിവരം. തമിഴകത്തെ അറിയപ്പെടുന്ന നിർമ്മാതാവാണ് ചിമ്പുവിന്റെ പിതാവ് ടി രാജേന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു പ്രമുഖ ഫിലിം ഫിനാൻഷ്യറുടെ മകളാണ് വധുവെന്നും റിപ്പോർട്ടുണ്ട്. വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയാൻ താല്പര്യമില്ല എന്നാണ് ബാച്ചലറായി തുടരുന്നതിന് കാരണമായി മുമ്പൊരിക്കൽ ചിമ്പു പറഞ്ഞത്. ജീവിതത്തിൽ ആരെങ്കിലും പോയി വിവാഹം ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ വിവാഹത്തിന് നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് മാതാപിതാക്കളോട് എന്റെ അപേക്ഷ. സമൂഹം നൽകുന്ന ഈ സമ്മർദ്ദം മൂലം തെറ്റായ നിരവധി വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. മക്കൾ അവരുടെ ജീവിതം ജീവിക്കട്ടെ, ആരാണ് അവർക്ക് അനുയോജ്യരെന്ന് അവർ കണ്ടെത്തട്ടെ. അതിനൊക്കെ അപ്പുറം ഒരാൾക്ക് പറ്റിയ വ്യക്തിയെ ശരിയായ സമയത്ത് അയക്കുന്ന ദൈവമുണ്ട്. അതുവരെയും നിശബ്ദമായി കാത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും ചിമ്പു എന്ന് വ്യക്തമാക്കി. പ്രണയ ഗോസിപ്പുകളിൽ ഒരു കാലത്ത് തുടരെ വന്നിരുന്നെങ്കിലും ഇന്ന് ചിമ്പു വ്യക്തിജീവിതത്തിൽ സ്വകാര്യത പുലർത്തുന്നു. നയൻതാരയുമായുള്ള ചിമ്പുവിന്റെ പ്രണയം വലിയ തോതിൽ ചർച്ചയായിരുന്നു. നല്ലവനെന്ന സിനിമയ്ക്കിടെയാണ് ഇരുവരും അടുത്തത്. പ്രണയകാലത്ത് ഇരുവരുടെയും ചുംബന ദൃശ്യങ്ങൾ ലീക്കായി. ഇത് കോളിവുഡിൽ കോളിളക്കം സൃഷ്ടിച്ചു. പിന്നീട് കുറച്ചു നാളുകൾക്കുള്ളിൽ ഇരുവരും പിരിഞ്ഞു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഹൻസിക ചിമ്പുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വാൽ എന്ന സിനിമയ്ക്കിടെയാണ് രണ്ടുപേരും പ്രണയത്തിലായത്. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ ഇരുവരും അകന്ന് മുൻകാമികന്മാരായ രണ്ടുപേരും ഇന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു. സംവിധായകൻ വിഘ്നേഷ് ശിവനെയാണ് നയൻതാര വിവാഹം ചെയ്തത്. കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം. ബിസിനസ്സുകാരനായ സൊഹേൽ കാത്തൂരിയാണ് ഹൻസിക വിവാഹം ചെയ്തത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഹൻസിക വിവാഹിതയായത്. ചിമ്പു ഹൻസിക പ്രണയം തകർന്നതിനെ കുറിച്ച് മുമ്പൊരിക്കൽ ഫിലിം ജേർണലിസ്റ്റ് ജെ ആർ ഉബാലു സംസാരിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ സൗകര്യങ്ങളോടെയും വളർന്ന ചിമ്പുവിന് എല്ലാം തമാശയാണ്. ചിമ്പുവിന് കുട്ടിക്കളി മാറിയിട്ടില്ല. നടന്റെ പെരുമാറ്റമാണ് ഹൻസിക അകലാൻ കാരണമായതെന്ന് അന്ന് ജെ ആർ ഉബാലു പറഞ്ഞിരുന്നു. ചിമ്പുവിനെ പോലെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട നടന്മാർ തമിഴകത്ത് വിരളമാണ്. നടൻ ധനുഷുമായുള്ള പ്രശ്നമാണ് ഇതിലേറെ വാർത്താ പ്രാധാന്യം നേടിയത്. ധനുഷിന്റെ കരിയറിലെ വളർച്ച ചിമ്പുവിനെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നുവെന്നും തമിഴ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. മന്മഥൻ എന്ന സിനിമയിൽ ധനുഷിനെ പരോക്ഷമായി വിമർശിച്ച ചില ഡയലോഗുകൾ ചിമ്പു പറഞ്ഞു. ഏറെക്കാലം ഈ അസ്വാരസ്യം തുടർന്നു. 2012 ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചത്. 2017 പുറത്തിറങ്ങിയ അൻപനവൻ, അലറാതവൻ, അടങ്കാതവൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷം വലിയ വിമർശനങ്ങൾ ചിമ്പുവിന് നേരെ മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സിനിമയുടെ നിർമ്മാതാവ് മൈക്കിൾ രായപ്പനും സംവിധായകൻ അദ്വിക് രവിചന്ദ്രനും നടനെതിരെ പത്രസമ്മേളനം നടത്തി. ചിമ്പുവിന്റെ ഒപ്പം അഭിനയിക്കാൻ ഒരു നായികയും തയ്യാറാകാത്തതിനാൽ 2 മാസം പ്രോജക്ട് വൈകി. ഒടുവിൽ നായികമാരെ ലഭിച്ച ഷൂട്ട് തുടങ്ങാൻ നോക്കിയപ്പോൾ ലൊക്കേഷൻ മധുരയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. മധുരയിലെ ചൂട് കാലാവസ്ഥ തനിക്ക് പറ്റില്ലെന്നാണ് ചിമ്പുവിന് കാരണമായി പറഞ്ഞത്. ലൊക്കേഷൻ മാറ്റിയിട്ടും കൃത്യസമയത്ത് നടൻ ഷൂട്ടിനെത്തിയില്ല. പിന്നീട് സിനിമ പൂർത്തിയാക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുകളും നടനെ കൊണ്ടുണ്ടായെന്നും മേക്കേഴ്സ് തുറന്നു പറഞ്ഞിരുന്നു.